അൽഫോൻസ മുട്ടത്തു വർക്കി. അൽഫോൻസ മുട്ടത്തുപാടത്ത് മുട്ടിട്ട ശോഷന്നാപ്പൂ, അത് സഹ്യന്റെ മലമടക്കുകളുടെ താഴ്വാരത്ത് ഭരണങ്ങാനത്ത് വിരിഞ്ഞു. കാടുകളിലെങ്ങും കൂടുകൂട്ടുന്ന പറവകൾ അതിൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുകയും മീനച്ചിലാറിൻ്റെ ചിറ്റോളങ്ങൾ അത് കേട്ട് താളം പിടിക്കുകയും ചെയ്തു. മലയോരങ്ങളിൽ നിന്ന് നിർമ്മലങ്ങളായ ഇളം കുളിർത്തെന്നലുകൾ വന്ന് അതിനെ തലോടി. പകലത്തെ വിഭാതങ്ങളും അസ്തമനങ്ങളും അതിനെ കനകവസ്ത്രങ്ങൾ അണിയിച്ചു. രാത്രിയിൽ ചന്ദ്രിക അതിനെ വെള്ളപ്പട്ടണിയിച്ചു. നക്ഷത്രങ്ങളോ വെള്ളിരേണുക്കൾ തുന്നിപ്പിടിപ്പിച്ച ഉടുപ്പ്. ആ പൂവിന് സൗരഭ്യമുണ്ടായി. ആ സൗരഭ്യം കന്യകാലയത്തിൻ്റെ ഇടുങ്ങിയ വാതായനങ്ങളിലൂടെ പുറമേയുള്ള വായുക്കളിൽ കലർന്നു. സഹ്യസാനുക്കളിൽ അത് വ്യാപിച്ചു. ആസേതു ഹിമാചലം മനുഷ്യകോടികൾ ആ സൗരഭ്യം മണത്തറിഞ്ഞു. എങ്കിലും പൂക്കളായ പൂക്കളെയെല്ലാം സൃഷ്ടിച്ച ദൈവം ആ പൂവ് ഇറുത്തെടുത്ത് പറുദീസായിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. മാലാഖമാർ ആ വാടാപുഷ്പത്തെ പരിചരിക്കുന്നു, എന്നും പരിചരിച്ചുകൊണ്ടേയിരിക്കും. ആ പൂവ് പോയെങ്കിലും അതിൻ്റെ അദമ്യവും അമോഘവുമായ പരിമളം ചക്രവാളം തൊട്ട് ചക്രവാളം വരെയുള്ള വസുന്ധരയെ ആചന്ദ്രതാരം പുളകം കൊള്ളിച്ചുകൊണ്ടേയിരിക്കും. അൽഫോൻസ, അവളൊരു രത്നമായിരുന്നു, വിലയേറിയ രത്നം. മഹർഷിമാരുടെ ആധ്യാത്മിക ചേതന കൊണ്ട് പവിത്രീഭൂതമായ ഭാരതത്തിൻ്റെ മണ്ണിൽ വിളങ്ങിയ രത്നം. മാർത്തോമാസ്ലിഹായുടെ പാദസ്പർശമേറ്റ ഭൂമിയിൽ നമ്മുടെ ആധ്യാത്മിക മൂലധനമായി ദൈവം ആ രത്നത്തെ സ്വർഗീയ ഭണ്ഡാകാരത്തിൽ എന്നേക്കുമായി സൂക്ഷിക്കുന്നു. അൽഫോൻസ, അവളൊരു ജ്യോതിസ്സായിരുന്നു, യുഗങ്ങളുടെ സംക്രമവേദിയിൽ ദൈവം കൊളുത്തിവെച്ച കെടാത്ത നെയ്വിളക്ക്. അത് പ്രകാശിച്ചു നിന്നപ്പോൾ നമ്മൾ ആ വെളിച്ചം കാണാതെ പോയി. ദൈവം ആ ദീപത്തെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി കളഞ്ഞു. എങ്കിലും അതിൻ്റെ പ്രകാശം എന്നും ഭൂമിയിൽ തങ്ങി നിൽക്കും. അൽഫോൻസ, ഭാരതത്തിലെ ആദ്യത്തെ പുണ്യവതി, അവളുടെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അൽഫോൻസ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണേ. പുണ്യദിനമേ, വേഗം വരൂ.